i2inews, an eye for truth. നമസ്കാരം. കോവിഡ് ബാധിച്ചു മരിച്ച സിസ്റ്റർ ക്ലെയറിനെ സഭ കൈവിട്ടു. ശവമടക്കാൻ SDPIക്കാർ. കർത്താവിന്റെ മണവാട്ടിയായി തന്റെ ജീവിതം സഭയ്ക്ക് സമർപ്പിച്ച സിസ്റ്റർ ക്ലെയർ കോവിഡ് ബാധിച്ചാണ് മരിച്ചത് എന്ന ബോധ്യം വന്നപ്പോൾ സഭ കൈവിട്ടു. എറണാകുളം മതിരൂപതയിൽ രാജഗിരി ശ്രീമൂലനഗരം ഇടവകയിലെ വടക്കുംചേരി കുടുംബാംഗവും SD Sisters എറണാകുളം പ്രൊവിൻസിലെ കഴുപ്പിള്ളി മഠാംഗവുമായിരുന്നു സിസ്റ്റർ ക്ലെയർ. 73 വയസ്സുണ്ടായിരുന്ന സിസ്റ്റർ ക്ലെയർ ഒരു ഡയബറ്റിക് രോഗിയായിരുന്നു. കഴുപ്പിള്ളി മഠത്തിൽ നിന്നും ഈ നാളുകളിൽ സിസ്റ്റർ ക്ലെയർ അധികം പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും സിസ്റ്ററുടെ മരണവുമായി ബന്ധപ്പെട്ട കോവിഡ് ടെസ്റ്റ് പോസിറ്റീവായിരുന്നു. July 15 രാവിലെ 11 മണിയോടെ സിസ്റ്റർ ക്ലെയറിനെ പനി കലശലാവുകയും ശ്വാസം മുട്ടലും അനുഭവിച്ചതിന്റെ ഫലമായി SD Sisters തന്നെ നടത്തുന്ന പഴങ്ങാട്ട് സെമാറ്റേറിയൻ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോൾ വൈറസ് ബാധ സംശയിച്ചതിനാൽ അന്ന് തന്നെ സിസ്റ്ററിന്റെ സ്വാബ് പരിശോധനയ്ക്ക് അയച്ചു. പക്ഷേ ആ റിസൾട്ട് വരുന്നതിന് മുൻപേ July 16 വൈകിട്ട് 9 മണിയോടെ ഹൃദയസ്തംഭനമുണ്ടായി സിസ്റ്റർ ക്ലെയർ അന്ത്യശ്വാസം ഭരിച്ചു. ഇതിനുശേഷം നടന്നത് ജീവിതം സഭയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു കന്യാസ്ത്രീയോട് കാണിച്ച നീതി നിഷേധമാണ്. പിറ്റേന്ന് 11 മണിക്ക് കോവിഡ് പോസിറ്റീവ് റിസൾട്ട് വരുന്നതുവരെ മൃതശരീരം ഒരു ചോദ്യചിഹ്നമായി കിടന്നു. കോവിഡ് പോസിറ്റീവായ മൃതശരീരത്തെ സമീപിക്കുവാൻ വൈദികർക്കും സഹപ്രവർത്തകരായ സിസ്റ്റർമാർക്കും പേടി. മരണമറിഞ്ഞു വന്ന ബന്ധുക്കൾക്കും ശവമടക്കിൽ പങ്കെടുത്താൻ 14 ദിവസം ക്വാറന്റൈൻ എന്ന് കേട്ടപ്പോൾ അടുക്കാൻ ഭയം. എങ്കിൽ പിന്നെ മൃതദേഹം കത്തിച്ച് ചാരമടക്കം ചെയ്യാമെന്ന് തീരുമാനമായി. ഇങ്ങനെ മൃതദേഹമിട്ട് വിലപേശിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചുണുങ്ങും വേലിയിൽ നിന്നും പഴങ്ങനാട്ടുള്ള സിസ്റ്റേഴ്സിന് ഫോൺ വരുന്നത്. എത്രയും വേഗം സിസ്റ്റർ ക്ലെയറിന്റെ മൃതദേഹം സെമിത്തേരിയിലേക്ക് എത്തിക്കുക. അവിടെ മൃതദേഹം മറവ് ചെയ്യാൻ മടിയില്ലാത്ത ഒരു സംഘം ചെറുപ്പക്കാർ കാത്തു നിൽക്കുന്നു. അവിടെ മൃതദേഹം എത്തിച്ചപ്പോൾ ടീഷർട്ടിട്ട് സന്നദ്ധ പ്രവർത്തകരായി SDPIക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരുമായ ഒരു സംഘം ചെറുപ്പക്കാരുണ്ടായിരുന്നു. വൈദികരും മണവാട്ടിമാരും മടിച്ച് അകന്നു നിന്നപ്പോൾ PPE കിറ്റ് പോലുമില്ലാതെ SDPI പ്രവർത്തകരാണ് സിസ്റ്ററുടെ മൃതദേഹം അടക്കം ചെയ്തത്. അപ്പോഴേക്കും സിസ്റ്റർ മരിച്ച് 24 മണിക്കൂറിനടുത്ത് കഴിഞ്ഞിരുന്നു. ചോരയും നീരുമുള്ള സിസ്റ്റർമാരെ വേട്ടയാടുന്ന വൈദികരെ പറ്റി നാം ഏറെ കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം ജീവിതം സഭയ്ക്ക് സമർപ്പിക്കുകയും തന്റെ യൗവനം മുഴുവൻ സഭയ്ക്ക് നൽകിയ വയോധികയായ സിസ്റ്റർക്ക് മാന്യമായ ശവമടക്ക് പോലും സഭ നിഷേധിച്ചു. സഭയ്ക്കോ സഭ നേതാക്കൾക്കോ തോന്നാത്ത സഹാനുഭൂതിയും സഹജന്മ സ്നേഹവും പ്രാവർത്തകമാക്കിയ SDPI പ്രവർത്തകർ പൊതുസമൂഹത്തിന്റെ അഭിനന്ദനം അർഹിക്കുന്നു. ഗായത്രി, i2inews. i2inews, an eye for truth.